സൂപ്പർ ആണ്. നമ്മുടെ ചുമന്ന പേരക്കയില്ലേ, അകം ചുമപ്പുള്ള ആ പേരക്ക ഉപ്പിലിട്ട സാധനമാണ്. ഹലോ ഗൈസ്, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയിലാണ്, കട്ടപ്പന ടൗണിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു ആശയമായിട്ടൊരു ചേട്ടൻ ഇവിടെ ഒരു പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. 60 പരം ഉപ്പിലിട്ട ഐറ്റം വെച്ച് നാരങ്ങാവെള്ളം സപ്ലൈ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു നല്ല ഒരു കടയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് കുറച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകണം. ഇത് നമ്മൾ കരിക്കിൻ്റെ ജ്യൂസാണ് നമ്മളിപ്പോൾ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ചക്കച്ചുളയാണ്, ചക്കച്ചുള ഉപ്പിലിട്ട സാധനമാണ്. അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. കൊള്ളാം, നല്ല സാധനമാണ്. ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇതുവരെ ചക്കച്ചുളയിൽ ഉപ്പിലിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ സാറിന് നെല്ലിക്കയും അല്ലെ അങ്ങനെയുള്ള ചാമ്പങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ഉപ്പിലിട്ട്. അതുപോലെ തന്നെ കാന്താരി, ഇതൊക്കെ നമ്മൾ വീട്ടിലിടുന്നതാണ്, നല്ല സാധനമാണ്. അതുപോലെ തന്നെ ഇതുണ്ട് പേരയ്ക്ക, ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സാധനം. പേരയ്ക്ക ഉപ്പിലിട്ട സാധനം ഇതുണ്ട്. സൂപ്പർ സാധനം. നമ്മുടെ ചുമന്ന പേരക്കയില്ലേ, അകം ചുമപ്പുള്ള ആ പേരയ്ക്ക ഉപ്പിലിട്ട സാധനമാണ്. അതിപ്പോൾ ഉപ്പിലിട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഒരു വെള്ള കളർ വന്നു. അതുപോലെ തന്നെ നമ്മുടെ നൂപിക്ക എന്ന് പറയുന്ന സാധനം കൊള്ളാം, നല്ല ഐറ്റമാണ്. അതും കൊള്ളാം. അതുപോലെ തന്നെ അത്തി ഇതാണ് ആ സാധനം. ഗംഭീരമായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനം. സാധാരണ നമ്മൾ വാഴയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കളയുകയാണ്. ഇത് വാഴപ്പിണ്ടിയാണ്. ഈ വാഴപ്പിണ്ടി എനിക്ക് തോന്നുന്നു ഏകദേശം 2 മാസത്തോളം ഉപ്പിലിട്ട് അതിന് മുകളിൽ ഉപ്പിട്ട് വെച്ച സാധനമാണ്. ഭയങ്കര വെറൈറ്റിയാണ്. ഇവിടെ ഞാനിവിടെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ വാഴപ്പിണ്ടി എങ്ങനെയുള്ളതെന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നോക്കാം, കൊള്ളം കേട്ടോ. നമ്മൾ സാധാരണ പച്ചക്കൊക്കെ തിന്നു കഴിഞ്ഞാൽ ഭയങ്കര ടൈപ്പും കറയൊക്കെ ഉണ്ട്. ഇതാവുന്നില്ല, നല്ല അടിപൊളി സാധനം. അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരക്ക തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി സാധനങ്ങളുണ്ട്. ഇത് നമുക്കെല്ലാം കൂടെ കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളൂ. ഒരുപാട് സാധനങ്ങളുണ്ട്, 60 പരം ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ജ്യൂസുകളുണ്ട്. എല്ലാവർക്കും കൂടെ വരുന്നവർക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം.